ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എത്ര ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നിരത്തിയാലും, എത്ര കണ്ട് ഇരകൾ ഒരു സംഭവത്തിൽ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെട്ടാലും ശരി, നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്. വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും, തെളിവെവിടെ, തെളിവെവിടെ? ആര് പറഞ്ഞു? ആരാണ് ഇത് സർട്ടിഫൈ ചെയ്തത്? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പറഞ്ഞു വരുന്നത് ലവ് ജിഹാദിനെ സംബന്ധിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ സംബന്ധിച്ചും പ്രണയക്കെണികളിൽ അമുസ്ലിം പെൺകുട്ടികളെ അകപ്പെടുത്തുന്ന മുസ്ലിം യുവാക്കളെ കുറിച്ചുമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വീണ്ടും ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും. ഇത്രയും ജീവിച്ചിരിക്കുന്ന തെളിവുകൾ കണ്ടപ്പോഴെങ്കിലും കുറച്ചാളുകൾക്കെങ്കിലും അവനവന്റെ മക്കൾക്കൊരു ബോധവൽക്കരണം നടത്തണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ലത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി എത്ര കണ്ട് ഇരകൾ വർദ്ധിച്ചാലും ശരി, എത്ര വേട്ടക്കാരുണ്ടായിരുന്നാലും ശരി, ചിലരുടെ മനോഭാവത്തെ, ചിലരുടെ അജ്ഞതയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ കരുനാഗപ്പള്ളിയിലെ വലിയത്ത് എന്ന് പറയുന്ന ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർ ശ്രീകുട്ടി അജ്മലുമായി പരിചയപ്പെടുന്നത്. ഇതിനൊക്കെ മനഃപൂർവ്വം ഇവർ തന്നെ ഓരോ ഇൻസിഡൻസുകൾ ഉണ്ടാക്കും. എങ്ങനെയാണ് ഒരാളെ വീഴ്ത്തേണ്ടത്? കൃത്യമായ രൂപത്തിൽ ഹോംവർക്കുകൾ ചെയ്ത് അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എല്ലാ ലൊക്കേഷനും ഗൂഗിൾ മാപ്പിനേക്കാൾ കൃത്യമായി സെർച്ച് ചെയ്തെടുത്ത് പഠിച്ചിട്ട് തന്നെയാണ് ഇവരൊരു പണിക്കിറങ്ങുന്നത്. കൃത്യമായ രൂപത്തിൽ ഹോംവർക്കുകൾ ഇല്ലാതെ ഇവരൊരു പണിക്കും ഇറങ്ങാറില്ല. അങ്ങനെ ഡോക്ടർ ശ്രീകുട്ടി അജ്മലുമായി അവിചാരിതം എന്ന നിലയ്ക്ക് പരിചയപ്പെടുന്നു. നൃത്ത അധ്യാപകൻ എന്നാണ് ആദ്യം ശ്രീകുട്ടിക്ക് അജ്മൽ സ്വന്തത്തെ പരിചയപ്പെടുത്തിയത്. ആ ഒരു ബന്ധം അവര് പോലും അറിയാതെ അതിവേഗം വളർന്നു. ഈ അജ്മലിന് ശ്രീകുട്ടി സാമ്പത്തിക സഹായം ചെയ്തിരുന്നതായും ദാ ഇപ്പോൾ പുറത്തു വരുന്നു തെളിവുകൾ. എന്നാൽ അജ്മൽ സാമ്പത്തിക താല്പര്യം കൊണ്ടാണോ ശ്രീകുട്ടിയുമായി അടുത്തത് എന്ന സംശയവും നിലനിൽക്കുന്നു. അതൊക്കെ കാലം തെളിയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൈനാഗപ്പള്ളിയിൽ സ്കൂൾ യാത്രക്കാരിയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തോടെ വനിതാ ഡോക്ടറുടെ കരിയർ തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന അവസ്ഥയാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വിവാഹിതയായിരുന്ന ഡോക്ടർ ശ്രീകുട്ടി പിന്നീട് വിവാഹമോചനം നേടി. ഇതിനുശേഷമാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കെത്തുന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് ഇവർ മെഡിക്കൽ പഠനം പൂർത്തിയാക്കുന്നത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരമായി മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. അജ്മല് താനൊരു നൃത്ത അധ്യാപകനാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് ശ്രീകുട്ടിയുമായി അടുത്ത ബന്ധമുണ്ടാക്കുന്നതും പരിചയം കൂടുതൽ ഊഷ്മളമാക്കുന്നതും. രണ്ടുപേരും ചേർന്ന് നൃത്ത പഠനവും നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടം. അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലെ സീറ്റിലും ആണ് ഇരുന്നത്. ശ്രീകുട്ടിക്കെതിരെയും നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. കേസിലെ രണ്ടാം പ്രതിയാണ് ശ്രീകുട്ടി. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പായ കുറ്റകരമായ നരഹത്യാ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാഹനം ഇടിച്ച് തെറിച്ചു വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ മനഃപൂർവ്വം കാറ് കയറ്റി ഇറക്കി നിർത്താതെ പോകുകയായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസിൽ അജ്മൽ ഒന്നാം പ്രതിയും ഡോക്ടർ ശ്രീകുട്ടി രണ്ടാം പ്രതിയുമാണ്. വാഹനം നിർത്താതെ ഓടിച്ചു പോകാൻ അജ്മലിനോട് പറഞ്ഞത് ശ്രീകുട്ടിയാണ് എന്ന ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രേരണ കുറ്റമാണ് ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, ഡോക്ടറായിട്ടും അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാനോ പ്രാഥമികമായ ചികിത്സ നൽകാനോ പോലും തയ്യാറാകാതെ, അതിന് ശ്രമിക്കുക പോലും ചെയ്യാതെ സ്വന്തം ദൗത്യം മറന്ന് മരണത്തിലേക്ക് ആ സ്ത്രീയെ തള്ളിയിട്ടു എന്നതും കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകുമെന്ന് കേൾക്കുന്നു.
ശാസ്താംകോട്ട പോലീസ് ഇന്നോ നാളെയോ അപേക്ഷ സമർപ്പിക്കാനാണ് സാധ്യത. പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും ശാസ്താംകോട്ട കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അപകട സ്ഥലത്തടക്കം എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കും. പ്രതിക്ക് ഒളിവിൽ കഴിയാൻ മറ്റാരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. അജ്മല് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് എന്ന് റൂറൽ എസ് പി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾ ചന്ദനക്കടത്ത് വഞ്ചനാ കേസ് ഉൾപ്പെടെയുള്ള ധാരാളം കേസുകളിൽ പ്രതിയാണെന്നും എസ് പി അറിയിച്ചിട്ടുണ്ട്. കാറിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രക്കാരിയുടെ ശരീരത്തിലൂടെ മദ്യലഹരിയിലായിരുന്ന അജ്മൽ നാട്ടുകാരുടെ മുന്നറിയിപ്പും നിലവിളിയും അവഗണിച്ച് വാഹനം കയറ്റി ഇറക്കി കൊലപ്പെടുത്തിയ സംഭവം നടക്കുന്നതാണ്. മൈനാഗപ്പള്ളി പഞ്ഞിപ്പുല്ലുംവിള നൌഷാദിന്റെ ഭാര്യ കുഞ്ഞുമോളാണ് 45-കാരി ദാരുണമായി മരണപ്പെട്ടത്. ഹ്യൂണ്ടായി ഇയോൺ കാറാണ് അപകടമുണ്ടാക്കിയത്. ചന്ദന മരക്കടത്തടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അജ്മൽ. അജ്മലും ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി വൈദ്യപരിശോധനയിൽ കണ്ടെത്തി. തിരുവോണ ദിവസം വൈകിട്ട് 4:30 മൈനാഗപ്പള്ളി ആനൂർക്കാവ് ജംഗ്ഷനിലാണ് ഈ അപകടം നടക്കുന്നത്. നബിദിനം പ്രമാണിച്ച് ഭർതൃ സഹോദരന്റെ ഭാര്യയായ ഫൗസിയയ്ക്കൊപ്പം ആനൂർക്കാവിലെ വസ്ത്രശാലയിൽ നിന്ന് പുതിയ വസ്ത്രങ്ങളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു കുഞ്ഞുമോൾക്ക് അപകടമുണ്ടാകുന്നത്. സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ശാസ്താംകോട്ട ഭാഗത്ത് നിന്ന് പാഞ്ഞു വന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി. റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോൾ ഇടിച്ചിട്ട കാറിന്റെ മുൻചക്രത്തിന് മുന്നിൽപ്പെട്ടു. സ്ഥലത്തുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചെങ്കിലും അജ്മൽ കാറ് പിന്നോട്ടെടുത്ത ശേഷം അമിത വേഗത്തിൽ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ശേഷം നിർത്താതെ പോയി. കാർ ആദ്യം 2 തവണ മുന്നോട്ടെടുത്തെങ്കിലും കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയില്ല. നിമിഷ നേരത്തിനുള്ളിൽ 3-ാമത് വീണ്ടും പിന്നോട്ടെടുത്ത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി ചീറിപ്പായുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ കുഞ്ഞുമോളെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചിരുന്നു. സ്ഥലത്തുണ്ടായിരുന്നവർ പിന്തുടർന്നതോടെ അജ്മൽ കരുനാഗപ്പള്ളി കോടതിക്ക് സമീപം കാർ ഉപേക്ഷിച്ച് മതില് ചാടിക്കടന്ന് രക്ഷപ്പെട്ടു. സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ വനിതാ ഡോക്ടറെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ പുലർച്ചെ ശൂരനാട് പദാരത്തുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് അജ്മലിനെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കേസിൽ കസ്റ്റഡിയിലായതിന് ശേഷം ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും അവിചാരിതമായി സംഭവിക്കുന്നതാണെന്ന്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ആസൂത്രിതമായ താല്പര്യമുണ്ടോ? ഇതുപോലെ പുറിയന്മാര് വന്ന് കൈകാണിച്ച് വിളിച്ചാൽ ഉടനെ സുന്ദരിയാണ്, മിടുക്കിയാണ്, നിന്റെ വസ്ത്രം കൊള്ളാം, നിന്റെ സ്വീറ്റ് വോയിസ് ആണ് എന്നൊക്കെ പറയുമ്പോഴേക്ക് അതിനകത്ത് വീണു പോകുന്ന ലവളുമാർക്ക് ഇതൊരു പാഠമാണ്. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം. നന്ദി.